വിജയശ്രീലാളിതനായി കുരിശിൽ ജീവൻ സമർപ്പിച്ച പ്രിയപുത്രൻ്റെ മുറിവാർന്ന തിരുശരീരം മാറോട് ചേർത്ത് വച്ച പരിശുദ്ധയമ്മേ, നിശ്ചേഷ്ടമായി ഈ ദേഹം രൂപാന്തരപ്പെട്ട് ഉയർത്തു വരുമെന്ന് അമ്മ അറിയുന്നു. അതുകൊണ്ട് വേദനിക്കുമ്പോഴും അമ്മ ദുഃഖിതയല്ല, ഓർത്തോർത്ത് കരയുന്നില്ല, ആരെയും പഴിക്കുന്നുമില്ല. പിന്നെയോ ഉത്ഥാനത്തിൻ്റെ മഹത്വം കൺമുമ്പിലെന്ന പോലെ കാണുന്നു. അമ്മേ, ഒരു നാൾ ഈയുള്ളവരും മരിച്ച് മഞ്ചത്തിൽ ശയിക്കുമ്പോൾ അമ്മയുടെ മടിയിലെന്ന പോലെ കരുതി പ്രിയപുത്രൻ്റെ ഉത്ഥാനത്തിൽ പങ്കു ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവൻ്റെ വേർപാടിൽ നീറിക്കരഞ്ഞ മർത്തയെയും മറിയത്തെയും സന്ദർശിച്ച് അവരോടൊപ്പം കണ്ണീർ പൊഴിച്ച കർത്താവേ, വേർപാടിൻ്റെ വേദന ഖനീഭവിക്കുന്ന ഓരോ സ്ഥലത്തും അങ്ങ് സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യൻ്റെ വാക്കുകൾക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ കഴിവില്ല. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ സാന്ത്വനം, പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ആശ്വാസം നാഥ എല്ലാവർക്കും നൽകണമേ. അങ്ങയുടെ വാക്കുകൾ സുവിശേഷകനായ യോഹന്നാൻ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ജീവൻ പിരിഞ്ഞ് ചലനമറ്റ ഭൗതികദേഹം മഞ്ചത്തിൽ ശയിക്കുമ്പോൾ അങ്ങിൽ വിശ്വസിച്ചവർ ജീവനിൽ പ്രവേശിച്ച് ആനന്ദിക്കുകയാണല്ലോ. അവർ ലക്ഷ്യം പ്രാപിച്ച് സന്തോഷിക്കുമ്പോൾ ഓർത്തോർത്ത് കരയാൻ ന്യായമില്ല. മരണം സ്വർഗത്തിലേക്കുള്ള ജനനമാണെന്ന് കാണിച്ചു തന്ന ദിവ്യനാഥ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഈ ഭൂമിയിൽ അവതരിച്ച് ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ടും സംസാരിച്ചത് ജീവിതം വഴി തെളിയിച്ചതുകൊണ്ടുമാണ് ഞങ്ങൾക്ക് വിശ്വാസം ലഭിച്ചത്. ഈ വിശ്വാസമാണ് നാഥ ഞങ്ങളെ രക്ഷയിലേക്ക് നയിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഞങ്ങൾ വായിക്കുന്നു: അങ്ങയിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഓ ദിവ്യനാഥ, അങ്ങയിൽ വിശ്വാസം ജനിപ്പിക്കാൻ, അങ്ങനെ രക്ഷ നൽകാൻ അങ്ങ് ഓരോ വ്യക്തിയെയും സമീപിക്കുന്നുണ്ട്. യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ ഒക്കത്ത് നീർക്കുടവുമായി അലസം നിന്ന ആ പാപിനിയെ രക്ഷിക്കാൻ എങ്ങനെയൊക്കെയാണ് അങ്ങ് ഇടപെട്ടത് എന്ന് ഞങ്ങളറിയുന്നു. സഭയിലൂടെ ഇന്നും അങ്ങ് ഈ വിധം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ രക്ഷാകര പ്രവർത്തനത്തിൻ്റെ ഫലം ഞങ്ങളും അനുഭവിക്കട്ടെ.